വെൽക്കം ടു ചക്രപാണി ക്ലാസസ് 2.0. നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഖാദി ബോർഡ് എൽഡിയുടെ പ്രിലിംസിന്റെ നാലാം ഘട്ടം എക്സാം കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയത് 239/2023 കോഡ് ബി ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. ആദ്യം പറയാനുള്ള കാര്യം, ക്വസ്റ്റ്യൻസ് നല്ല എളുപ്പമായിരുന്നു ഒന്നാമത്തത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് റെയർ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, നല്ലൊരു ക്വസ്റ്റ്യൻസ്, നമുക്ക് ചിന്തിക്കാൻ പാകത്തിനുള്ള രണ്ടു മൂന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിതിന് കിട്ടുകയുണ്ടായി. അത് നമുക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പലതവണ പറഞ്ഞ് തഴമ്പിച്ച കുറേ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ എല്ലാവർക്കും ഏകദേശം നല്ലൊരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ആയിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടതിൽ സന്തോഷം. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിതിൽ സവിസ്തരം പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും ഇനി വരുന്ന ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെ ഈ മാസം നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഏകദേശം അഞ്ചു പേരോളം ജോലിയിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുവാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വർണ്ണാന്ധത കണ്ടുപിടിച്ചതാര്? ശരിയുത്തരം ഓപ്ഷൻ എ, ജോൺ ഡാൾട്ടൺ. രണ്ടാമത്തെ ചോദ്യം, പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചതെന്ന്? ശരിയുത്തരം ഓപ്ഷൻ സി, 2019 ജൂലൈ 22. മൂന്നാമത്തെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായതെന്ന്? ഓപ്ഷൻ ബി, 1950 ജനുവരി 25. നാലാമത്തെ ചോദ്യം, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ആര്? ശരിയുത്തരം ഓപ്ഷൻ എ, അമിത്ഷാ. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ശരിയുത്തരം ഓപ്ഷൻ സി, സംവാദ് കൗമുദി. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ശരിയുത്തരം ഓപ്ഷൻ എ, ശ്യാം ശരൺ നേഗി. ഏഴാമത്തെ ചോദ്യം, ഉൽക്കാ വർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി? ശരിയുത്തരം ഓപ്ഷൻ ബി, മീസോസ്ഫിയർ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റീൻ ഷിറോള വിശേഷിപ്പിച്ചത് ആരെ? ശരിയുത്തരം ഓപ്ഷൻ ബി, ബാലഗംഗാധര തിലക്. ഒമ്പതാമത്തെ ചോദ്യം, 2023 ലെ 16 പുരുഷ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഓപ്ഷൻ ബി, ഇന്ത്യ. പത്താമത്തെ ചോദ്യം, പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം 2021? ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ശരിയുത്തരം ഓപ്ഷൻ എ, ഡെക്കാൻ പീഠഭൂമി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, കാവേരി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്നാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. പതിനാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന പർവ്വത നിര സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, കാരക്കോറം. പതിനഞ്ചാമത്തെ ചോദ്യം, കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏത്? ശരിയുത്തരം ഓപ്ഷൻ സി, മുംബൈ. പതിനാറാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാല ഏതെന്നാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. പതിനേഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? ഓപ്ഷൻ ബി, ദിഗ്ബോയ്. പതിനെട്ടാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ശരിയുത്തരം ഓപ്ഷൻ ഡി, ഗോദാവരി. അടുത്ത ചോദ്യം, കർണാടകത്തിലെ പ്രധാന ആണവോർജ്ജ നിലയം? ശരിയുത്തരം ഓപ്ഷൻ ഡി, കൈഗ. ധാതുക്കളുടെ കലവർ എന്ന് വിളിക്കപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതെന്നാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, ഉപദ്വീപീയ പീഠഭൂമി. 21ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ശരിയുത്തരം ഓപ്ഷൻ ബി, അനുച്ഛേദം 51A. 22ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ശരിയുത്തരം ഓപ്ഷൻ സി, ഡോക്ടർ ബിശ്വാസ് മേത്ത. 23ാമത്തെ ചോദ്യം, ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി, സുപ്രീം കോടതി. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയം ദൈർഘ്യം? ശരിയുത്തരം ഓപ്ഷൻ എ, 52 സെക്കൻഡ്. 25ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ശരിയുത്തരം ഓപ്ഷൻ ബി, 44ാം ഭരണഘടനാ ഭേദഗതി. 26ാമത്തെ ചോദ്യം, ദേശീയ പതാകയിലെ ആരക്കാലികളുടെ എണ്ണം? ശരിയുത്തരം ഓപ്ഷൻ ഡി, 24. 27ാമത്തെ ചോദ്യം, വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ്? ശരിയുത്തരം ഓപ്ഷൻ സി, ബങ്കിംചന്ദ്ര ചാറ്റർജി. 28ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരെന്നാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 29ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരെന്നായിരുന്നു? ശരിയുത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 30ാമത്തെ ചോദ്യം, അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്നാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 17. 31ാമത്തെ ചോദ്യം, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, വി പി മേനോൻ. 32ാമത്തെ ചോദ്യം, 1954-64 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര ഐ ഐ ടികൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? ശരിയുത്തരം ഓപ്ഷൻ ഡി, 5.
33-ാമത്തെ ചോദ്യം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതെന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ലളിതകലാ അക്കാദമി. 34-ാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര് ശരി ഉത്തരം ഓപ്ഷൻ സി ഹെർമൻ ഗുണ്ടർട്ട്. 35-ാമത്തെ ചോദ്യം ചാനാർ ലഹള നടന്ന വർഷം ശരി ഉത്തരം ഓപ്ഷൻ ബി 1859. 36-ാമത്തെ ചോദ്യം വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് ശരി ഉത്തരം ഓപ്ഷൻ എ കെ കേളപ്പൻ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് ശരി ഉത്തരം ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത് ശരി ഉത്തരം ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ. 40-ാമത്തെ ചോദ്യം മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര് ശരി ഉത്തരം ഓപ്ഷൻ സി എ വി കുട്ടിമാളു അമ്മ. 41-ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതെന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഒറ്റപ്പാലം. 42-ാമത്തെ ചോദ്യം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാര് ശരി ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 43-ാമത്തെ ചോദ്യം കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് ശരി ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 44-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ശരി ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി. 45-ാമത്തെ ചോദ്യം കേരളത്തിലെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര് ശരി ഉത്തരം ഓപ്ഷൻ ബി പി രാജീവ്. 46-ാമത്തെ ചോദ്യം കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഗോദവർമ്മ രാജ. അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് ഓപ്ഷൻ ബി ചിന്ന. 48-ാമത്തെ ചോദ്യം അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി ഏത് ഓപ്ഷൻ സി പുനം കൃഷി. 49-ാമത്തെ ചോദ്യം ഗൗണനാടി കവനോഗ് വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യ നദി ഏതെന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ സി മീനച്ചിലാർ. 50-ാമത്തെ ചോദ്യം പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത് ശരി ഉത്തരം ഓപ്ഷൻ ഡി വാഴപ്പഴം. 51-ാമത്തെ ചോദ്യം പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതെന്നാണെന്ന് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ബി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 52-ാമത്തെ ചോദ്യം എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായുള്ള വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത് ശരി ഉത്തരം ഓപ്ഷൻ സി പറവൂർ. 53-ാമത്തെ ചോദ്യം 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട്. 54-ാമത്തെ ചോദ്യം ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തതാര് ശരി ഉത്തരം ഓപ്ഷൻ എ വി പി മേനോൻ. 55-ാമത്തെ ചോദ്യം സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര് ശരി ഉത്തരം ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ. 56-ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൻ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ് ശരി ഉത്തരം ഓപ്ഷൻ സി അമേരിക്ക. 57-ാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത് ശരി ഉത്തരം ഓപ്ഷൻ ബി എ ഐ ടി യു സി. 58-ാമത്തെ ചോദ്യം 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ. 59-ാമത്തെ ചോദ്യം ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതെന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ. 60-ാമത്തെ ചോദ്യം ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബുൽ കലാം ആസാദ്. 61-ാമത്തെ ചോദ്യം വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായിത്തീരുന്നു തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥയുടെ പേരെന്തെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് സിറോഫ്താൽമിയ. 62-ാമത്തെ ചോദ്യം ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരി ഉത്തരം ഓപ്ഷൻ ബി ചെവി. ഉമിനീരിന്റെ പി എച്ച് മൂല്യം എത്രയെന്നായിരുന്നു ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് 6.2 മുതൽ 7.6 വരെ. 64-ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രദ്ധിക്കുക കേരളത്തിലെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നേക്കുന്നത് ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റുകളെ വായിക്കാം. 1 ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക ശരിയായ പ്രസ്താവനയാണ്. പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി വിപുലപ്പെടുത്തുക ശരിയായ പ്രസ്താവനയാണ്. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക ശരിയായ പ്രസ്താവന. ഇനി ഓപ്ഷൻ ഡി അതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത് തെറ്റായത് ഏതെന്നായിരുന്നു.
അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്ക ചെയ്യുക അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് 65-ാമത്തെ ചോദ്യം മന്തു രോഗം പരത്തുന്ന കൊതുകുകൾ ഓപ്ഷൻ ബി ക്യൂലെക്സ് കൊതുകുകൾ 66 ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത് ശരി ഉത്തരം ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് 67-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത് ശരി ഉത്തരം ഓപ്ഷൻ ബി രൂപ്കുണ്ട് രൂപ്കുണ്ട് ശ്രദ്ധിക്കുക രൂപ്കുണ്ട് ഒരു തടാകമാണ് അത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് അടുത്ത 68-ാമത്തെ ചോദ്യം കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏതെന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ആർദ്ര ഇലപൊഴിയും വനങ്ങൾ നിത്യഹരിത വനങ്ങളും കാണുന്നുണ്ട് ഏകദേശം 78% ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കാണുന്നത് അടുത്തത് 69-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് തന്നിരിക്കുന്നത് മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ് വായിക്കാം ഒന്ന് ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം ശരിയായ പ്രസ്താവന അടുത്തത് വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത് ശരിയായ പ്രസ്താവന അടുത്ത മൂന്നാമത്തെ പ്രസ്താവനയാണ് കാറ്റലിറ്റിക് കൺവെർട്ടറുകളിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി അതാണ് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ഒന്നും രണ്ടുമാണ് 70-ാമത്തെ ചോദ്യം 27-ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാന പ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏത് എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി കെ എ യു മനുരത്ന 71-ാമത്തെ ചോദ്യം അയിരുകളും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയെന്നാണ് ആകെ രണ്ട് പ്രസ്താവനയാണ് തന്നിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം ശരിയായ പ്രസ്താവന ഏതെന്നായിരുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലാ ധാതുക്കളും അയിരുകളല്ല അത് ശരിയായ പ്രസ്താവനയാണ് സോ ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ സി രണ്ട് മാത്രം എന്നതാണ് ശരിയായ ഉത്തരം 72-ാമത്തെ ചോദ്യം പരസ്പരം ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നതാണ് ഇവിടെ നമ്മുടെ ഓരോ പെയർ ആയിട്ടാണ് തന്നേക്കുന്നത് സോഡിയം ആൽക്കലി ലോഹമാണ് ശരിയാണ് കാൽസ്യം സംക്രമണ ലോഹം തെറ്റ് അലുമിനിയം ബോറോൺ കുടുംബം ശരി ക്ലോറിൻ ഉത്കൃഷ്ടവാതകം തെറ്റ് കണ്ടുപിടിക്കേണ്ടത് ബന്ധമില്ലാത്തത് ഏതെന്നായിരുന്നു ഓപ്ഷൻ പ്രകാരം 2-ഉം 4-ഉം അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം 73-ാമത്തെ ചോദ്യം ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക് മാസിലുള്ള അനുപാതം എത്രയാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി 1:8 74-ാമത്തെ ചോദ്യം പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ 75-ാമത്തെ ചോദ്യം ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരെന്നായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക്ക് 76-ാമത്തെ ചോദ്യം പ്രവൃത്തിയുടെ യൂണിറ്റ് ഓപ്ഷൻ എ ജൂൾ അടുത്ത ചോദ്യം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓപ്ഷൻ ബി സംവഹനം ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചരിക്കുന്നതാണ് ദ്വോലനം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം 79-ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക ശരി ഉത്തരം ഓപ്ഷൻ ഡി കൽക്കരി 80-ാമത്തെ ചോദ്യം മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണെന്നാണ് ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ സി ആണ് ഉത്തരം 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് ആവൃത്തി പറഞ്ഞേക്കുന്നത് താഴ്ന്ന പരിധി 20 ഹെഡ്സ് ആണ് ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് 81-ാമത്തെ ചോദ്യം ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം ആണ് ഒരാൾ കൂടി ക്യാമ്പിലേക്ക് വന്നപ്പോൾ ശരാശരി 42 കിലോഗ്രാം ആയി പുതിയതായി വന്ന ആളുടെ ഭാരം എത്ര എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി 48 ഇനി തന്നേക്കുന്നത് ഫ്രാക്ഷൻ ആണ് 1/2 + 1/2 + 1/2 √3 എന്നിന്റെ ദശാംശ രൂപം കണ്ടെത്തുക എന്നതായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് 0.875 83-ാമത്തെ ചോദ്യം 15 സെന്റിമീറ്റർ നീളമുള്ള വര എബിയുടെ 3/2 ഭാഗം ആകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എ സിയുടെ 2/1 ഭാഗം ആകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി ശരി ഉത്തരം ഓപ്ഷൻ ബി 1/3 84-ാമത്തെ ചോദ്യം ഒരു റൂട്ടാണ് റൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ് 84-ാമത്തെ ചോദ്യമാണ് റൂട്ട് ഓഫ് 1.4641 എത്ര എന്നായിരുന്നു ചോദ്യം ശരി ഉത്തരം 1.21 ഓപ്ഷൻ
ബി ആണ്, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത താഴെ 85-ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുത് ഏതെന്നായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുത്, ശരി ഉത്തരം ഓപ്ഷൻ ഡി 10.7650. 10.7650 ഇവിടെ തന്നേക്കുന്ന ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഓപ്ഷൻ എ 10.0765, ഓപ്ഷൻ ബി 10.1765, ഓപ്ഷൻ സി 10.2765, ഓപ്ഷൻ ഡി 10.7650. ഇതിൽ വലിയ സംഖ്യ ഏതെന്നായാലും ചോദ്യം, ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 86-ാമത്തെ ചോദ്യം, 243-ന് എത്ര ഘടകങ്ങളുണ്ട്. 243-ന് എത്ര ഘടകങ്ങളുണ്ട്, ശരി ഉത്തരം ഓപ്ഷൻ സി 5. അടുത്ത ചോദ്യം 87-ാമത്തെ ചോദ്യമാണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതെന്നായിരുന്നു. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 9×10^2×1. ഇതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 87-ാമത്തെ ചോദ്യം, 87-ാമത്തെ ചോദ്യം സി ആണ് ശരി ഉത്തരം, 9×10^2×1. 88-ാമത്തെ ചോദ്യം, 120 km/h വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി 2 km/h. 89-ാമത്തെ ചോദ്യം, 1/16 2/3 എത്ര. ശരി ഉത്തരം ഓപ്ഷൻ എ 1/24. 90-ാമത്തെ ചോദ്യം, 3,6,2 ഈ സംഖ്യകളുടെ ലസാഗു എത്ര എന്നാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 6. 91-ാമത്തെ ചോദ്യം, സമാന ബന്ധം കണ്ടെത്തുക എന്നതാണ്. ഇവിടെ തന്നേക്കുന്നതിൽ 7:342, അങ്ങനെയാണെങ്കിൽ 8:2 എത്ര എന്നാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ 511. 92-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ മൂന്നാമത് വരുന്ന വാക്ക് ഏതെന്നാണ്. ഇവിടെ തന്നേക്കുന്ന വാക്കുകൾ, ഒന്ന് ഓപ്ഷൻ എ റെഗുലർ, ഓപ്ഷൻ ബി റീജിയൺ, ഓപ്ഷൻ സി രജിസ്റ്റർ, ഓപ്ഷൻ ഡി റിജീം. ഈ പറയുന്ന ശരി ഉത്തരമായിട്ട് വരുന്നത് മൂന്നാമത് വരുന്ന വാക്ക് ഓപ്ഷൻ സി രജിസ്റ്റർ ആണ്. അടുത്ത 93-ാമത്തെ ചോദ്യം, A:B എന്ന് പറയുന്നത് 2:3 ആണ്, B:C എന്ന് പറയുന്നത് 4:5 ആണ്, എങ്കിൽ C:A എത്ര എന്നാണ്. ശരി ഉത്തരം 15:8, 15:8 എന്നതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ. 94-ാമത്തെ ചോദ്യം, ഇവിടെ എഴുതിയിട്ടുണ്ട് 300-5-0.2/0.16, ഇതിൻ്റെ തുക കണ്ടുപിടിക്കാനാണ്. ആൻസർ 270, ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ ബി 270 ശരി ഉത്തരം. ഇനി 95-ാമത്തെ ചോദ്യം, 1,2,5,16,65 അതിൻ്റെ അടുത്ത പദം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 326. 96-ാമത്തെ ചോദ്യം എഴുതിയിട്ടിട്ടുണ്ട്, റൂട്ടാണ്, 0.0081 റൂട്ട് വാല്യൂ 0.09. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 0.09 ആണ് ശരി ഉത്തരം. 97-ാമത്തെ ചോദ്യം, ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ്, എങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ വില എത്ര. ശരി ഉത്തരം ഓപ്ഷൻ ബി 48. 98-ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. തന്നേക്കുന്ന വാല്യൂസ് ഒന്ന് വായിക്കാം, 91, 93, 95, 97, 99. ഇതിൽ ഒറ്റയാൻ ആരെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ഡി 97. 99-ാമത്തെ ചോദ്യം, 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ്. 5 വർഷത്തിന് ശേഷം അവരുടെ തുക, അവരുടെ ആകെ വയസ്സ് എത്രയെന്നാണ്. ശരിക്കും ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. 99-ാമത്തെ ചോദ്യമാണ്, 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48, 5 വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര എന്നാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി 73. ലാസ്റ്റ് ചോദ്യം, ഒരു ക്ലാസ്സിൽ 45 കുട്ടികളെ വരിയായി നിർത്തിയപ്പോൾ അനു ഇടത് നിന്നും 22-ാമതും വിനു വലത് നിന്ന് 25-ാമതുമാണ്. ഇവരുടെ ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര. 100-ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിൽ 45 കുട്ടികൾ വരിയായി നിർത്തിയപ്പോൾ അനു ഇടത്ത് നിന്നും 22-ാമതും വിനു വലത് നിന്നും 25-ാമതുമാണ്. ഇവരുടെ ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി 0.